ഇഡ്ഡലി കഴിക്കാത്ത തെന്നിന്ത്യക്കാരുണ്ടാവില്ല. നമ്മുടെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണമാണ് ഇഡ്ഡലി. സാമ്പാറാണ് ഇഡ്ഡലിക്കൊപ്പം ഏറെ പ്രിയം. എന്നാൽ തേങ്ങാ ചട്നിയും സാധാരണമാണ്. ഇഡ്ഡലിക്കൊപ്പം സാമ്പാർ, തേങ്ങാ ചട്നി, തക്കാളി ചട്നി, പുതനച്ചട്നി, ഉഴുന്നുവട എന്നിവയെല്ലാം ചേർത്ത് അല്പം വിസ്തരിച്ചുള്ള പ്രാതലാണെങ്കിൽ ജോറായി. ഇന്നത്തെ കഥ പറയും രുചികളിൽ നമുക്ക് ഇഡ്ഡലി കഥ കേട്ടാലോ? ഇഡ്ഡലിക്കും ഒരു ദിനമുണ്ടെന്നറിയാമോ? March 30 ലോക ഇഡ്ഡലി ദിനമാണ്. വിദേശീയർ അവരുടെ ഇഷ്ടഭക്ഷണമായി ഓരോ ദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ എന്തിനു മാറി നിൽക്കണം എന്ന ചിന്തയാണ് ഇഡ്ഡലി ദിനത്തിന്റെ പിറവിക്ക് വഴിവെച്ചത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇഡ്ഡലിക്ക് ഏറ്റവും പ്രിയമെങ്കിലും ഉത്തരേന്ത്യക്കാരും ഈ പലഹാരത്തോട് ഒരു ഇഷ്ടമൊക്കെയുണ്ട്. ശ്രീലങ്ക, ബർമ്മ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലും ഇഡ്ഡലി തീൻമേശയിലുണ്ട്. ലോകാരോഗ്യ സംഘടന ഇഡ്ഡലിയെ ഉന്നത പോഷകാഹാരങ്ങളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പോഷകസമ്പുഷ്ടവും സ്വാദിഷ്ടവുമായ ഇഡ്ഡലിയുടെ ജനനത്തെക്കുറിച്ച് പല കഥകളാണ് പരക്കുന്നത്. ഇന്തോനേഷ്യയുമായി ബന്ധപ്പെട്ടതാണ് അതിലൊരു കഥ. ഇന്തോനേഷ്യയിലെ കേഡ്ലി എന്ന ഭക്ഷണമാണ് രൂപവും രുചിയും മാറി ഇഡ്ലി ആയതെന്നാണ് ഒരു കഥ. കേഡ്ലി ഇന്തോനേഷ്യയുടെ പ്രിയ ഭക്ഷണ വിഭവമാണ്. ഒരിക്കൽ ഇന്തോനേഷ്യയിലെ രാജാവ് വധുവിനെ തേടി തെക്കേ ഇന്ത്യയിൽ വന്നു, കൂടെ കേഡ്ലി പാചകക്കാരനും. ആ വിദേശ ഭക്ഷണം നാട്ടിലെങ്ങും പാട്ടായി. ആ വിദേശ ഭക്ഷണത്തിന്റെ രസക്കൂട്ടുകൾ മനസ്സിലാക്കി നമ്മുടെ പാചകക്കാർ ഒരു സ്വദേശി ഇഡ്ഡലിക്ക് രൂപം കൊടുത്തു. ഇന്ത്യയിൽ കർണാടകത്തിലാണ് ഇഡ്ഡലിയുടെ ജനനമെന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ ഏകദേശം 17-ാം നൂറ്റാണ്ട് മുതലാണ് ഇഡ്ഡലി ആഹാരമായി തുടങ്ങിയത്. പാലക്കാട്ടെ രാമശ്ശേരി എന്ന ഗ്രാമം ഇഡ്ഡലിയുടെ പേരിൽ വളരെ പ്രസിദ്ധമാണ്. പാലക്കാട്ട് നഗരത്തിന് സമീപമാണ് രാമശ്ശേരി എന്ന ഗ്രാമം. ഇഡ്ഡലി മാവ് ദോശയുടെ വലുപ്പത്തിൽ തട്ടിലൊഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കുന്നതാണ് രാമശ്ശേരി ഇഡ്ഡലി. തട്ടുകടകൾ മുതൽ 5-സ്റ്റാർ ഹോട്ടലുകളിൽ വരെ ഇഡ്ഡലിയുടെ വ്യത്യസ്ത രുചിഭേദങ്ങൾ നമുക്ക് ലഭിക്കും. ഇഡ്ഡലികളിൽ തന്നെ വെറൈറ്റി തീർത്താണ് പലരും ഭക്ഷണപ്രിയരെ ആകർഷിക്കുന്നത്. പുളിപ്പ് കലർന്ന കേരളീയ ഭക്ഷണങ്ങൾക്ക് പകരം പിസയും ബർഗറും പാസ്തയും ഒക്കെ കഴിക്കുന്നത് നിർത്തണമെന്നത് ആരോഗ്യദിനം പോലെ പ്രാധാന്യമേറിയ ഇഡ്ഡലി ദിനത്തിലും ഓർക്കാം. കാരണം പുളിപ്പ് കലർന്ന വിഭവങ്ങളായ ഇഡ്ഡലി, ദോശ, പാലപ്പം എന്നിവയെല്ലാം ആരോഗ്യപ്രദമായ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും പുളിപ്പിക്കുമ്പോൾ അവയിൽ അടങ്ങിയിട്ടുള്ള ഫിറ്റിക് ആസിഡ് ഇല്ലാതാവുന്നു. ധാതുപദാർത്ഥങ്ങൾ വലിച്ചെടുക്കുന്നത് തടയുകയും ദഹനക്കേടിനും പുളിച്ചു തികട്ടലിനും കാരണമാവുകയും ചെയ്യുന്ന സംയുക്തമാണ് ഫിറ്റിക് ആസിഡ്. അതിനാൽ പുളിപ്പുള്ള ഭക്ഷണം കഴിക്കുന്നത് ദഹനം എളുപ്പമാക്കാനും മതിയായ പോഷണം ശരീരത്തിന് ലഭ്യമാക്കാനും സഹായിക്കുന്നു. ഭക്ഷണപദാർത്ഥങ്ങൾ പുളിപ്പിക്കുന്ന സമയത്ത് ബാക്ടീരിയ തന്നെ ആദ്യമേ ഭക്ഷണം ദഹിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. അതിനാൽ ആ ഭക്ഷണം നിങ്ങൾ കഴിക്കുമ്പോൾ ശരീരത്തിലെ ദഹന പ്രക്രിയ വളരെ വേഗത്തിലാവാൻ അത് നിങ്ങളെ സഹായിക്കുന്നു. ഇതിനാൽ തന്നെ ദഹന സംബന്ധമായ അസുഖമുള്ളവർ കൂടുതലും തിരഞ്ഞെടുക്കുന്നത് പുളിപ്പ് കലർന്ന ഭക്ഷണമാണ്. ഇവയെല്ലാം കേട്ട് ഇപ്പോൾ തന്നെ ഒരു വൃത്തിയുള്ള സ്റ്റീൽ പ്ലേറ്റിൽ ഇല വട്ടത്തിൽ മുറിച്ചിട്ട് തൂവള്ള ഇഡ്ഡലിയും നല്ല ചുവന്ന തക്കാളി ചമ്മന്തിയും ചൂട് സാമ്പാറും കഴിക്കാൻ തോന്നിയോ? കഴിച്ചോന്നേ. അങ്ങനെ ഇഡ്ഡലിയുടെ ബർത്ത്ഡേയും ആഘോഷിക്കാം, ആരോഗ്യവും സംരക്ഷിക്കാം. അപ്പൊ മറ്റൊരു രുചിയുടെ കഥയുമായി അടുത്ത തിങ്കളാഴ്ച കഥ പറയും രുചികൾ. താങ്ക് യു.